ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന പഠനത്തിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനശുശ്രൂഷയുടെ സമാപന ശുശ്രൂഷകൾ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. കറസുസ പ്രാർത്ഥന വരെയുള്ള ഭാഗങ്ങളും അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളും ചൈതന്യങ്ങളുമൊക്കെ നമ്മൾ പ്രാർത്ഥനകളിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. സുവിശേഷ വായനയും സുവിശേഷ വ്യാഖ്യാനവും കറസുസ പ്രാർത്ഥനയുമൊക്കെ ഇതിൻ്റെ ഏകദേശം അവസാന ഭാഗമാണെങ്കിലും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് രണ്ട് ശുശ്രൂഷകൾ കൂടി ഇതിനിടയിലുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക ഉചിതമാണ്. ഒന്നാമതായിട്ട് സുവിശേഷ വായനയ്ക്ക് ശേഷമുള്ള സുവിശേഷ ചുംബനം നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പുരോഹിതൻ സുവിശേഷം വായിച്ചതിന് ശേഷം സുവിശേഷം ചുംബിക്കുന്ന രീതി. ചിലപ്പോഴെങ്കിലും നമ്മൾ രണ്ടു രീതിയിൽ അത് കാണാറുണ്ട്. ഒന്ന്, വായിച്ച ഭാഗം ചുംബിക്കുന്ന രീതി. രണ്ട്, സുവിശേഷ ഗ്രന്ഥം അടച്ചുകൊണ്ട് അതിന്മേൽ ചുംബിക്കുന്ന രീതി. നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ ശരിയായിട്ടുള്ള ക്രമം സുവിശേഷം വായിച്ചതിന് ശേഷം ആ വായനാഗ്രന്ഥം അടച്ച് അതിന്മേൽ ചുംബിക്കുന്ന രീതിയാണ് ഉള്ളത്. അതിനുള്ള കാരണം, സുവിശേഷം മുഴുവനായിട്ടുമാണ് ഈശോമിശിഹായായിട്ട് നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ചുംബനം ഈശോമിശിഹായോടുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പ്രകാശനം കൂടിയാണ്. അത് വായിച്ച ഒരു ഭാഗത്തോട് മാത്രമുള്ള ആദരവോ ബഹുമാനമോ അല്ല. അതുകൊണ്ടാണ് സുവിശേഷ ഗ്രന്ഥം അടച്ചതിന് ശേഷം അതിന്മേൽ ചുംബിക്കുന്ന രീതി നമ്മളുടെ കുർബാനക്രമത്തിൽ ഉള്ളത്. ഒരു പക്ഷേ മറ്റു ചില രീതികളിൽ തുറന്നു വെച്ച് തന്നെ ചുംബിക്കുന്ന രീതിയൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്നാൽ നമ്മുടെ കുർബാനക്രമത്തിൽ ഈ രീതിയാണ് ശരിയായിട്ടുള്ളത് എന്ന് പുരാതനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും അതോടൊപ്പം സുവിശേഷ വായനയ്ക്ക് ശേഷം വ്യാഖ്യാനത്തിന് തൊട്ട് മുൻപായിട്ട് സുവിശേഷ വായനയ്ക്ക് ശേഷമായിട്ട് സ്ലീവായും സുവിശേഷവും ബലിപീഠത്തിങ്കിൽ അല്ലെങ്കിൽ ബേമാപീഠത്തിങ്കിൽ വെക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അത് നമ്മളിടയ്ക്ക് സൂചിപ്പിച്ച് പോയതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, സുവിശേഷം പരിശുദ്ധ റാസയിൽ നമ്മൾ ബേമാപീഠത്തിൽ തന്നെ വയ്ക്കും. എന്നാൽ സുവിശേഷ വായനയ്ക്ക് ശേഷം സാധാരണ കുർബാനയിൽ ഇപ്പോഴത്തെ രീതിയിൽ നമ്മളത് ബലിപീഠത്തിലെ എങ്കിൽ തിരിച്ചു കൊണ്ട് വയ്ക്കുന്ന രീതിയാണുള്ളത്. അപ്പോൾ സുവിശേഷവും സ്ലീവായും ബേമാപീഠത്തിൽ വയ്ക്കുന്നത് ഈശോയുടെ ആത്മാവും ശരീരവും വേർപെട്ടതിൻ്റെ ഓർമ്മയാണ് എന്ന് നമ്മൾ മുൻപേ കണ്ടതാണ്. ഇങ്ങനെ ഒരു ക്രമം കൂടി നമ്മുടെ കുർബാനക്രമത്തിലുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയുമുള്ള ഒരു പ്രധാനപ്പെട്ടത്, പരിശുദ്ധ കുർബാനയിലെ കറസുസ പ്രാർത്ഥനയുടെ സമയത്ത് നടക്കുന്ന ഒരുക്ക ശുശ്രൂഷയാണ്. അതിനെ നമുക്ക് രണ്ടു രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, കറസുസ പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ നടക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് കാണാം. അല്ല എങ്കിൽ അതിനെ രണ്ടാമത്തെ ശുശ്രൂഷയായി അല്ലെങ്കിൽ അടുത്ത ശുശ്രൂഷയായി ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കാണുവാൻ സാധിക്കും. ഈ രണ്ട്, ഒരുക്ക ശുശ്രൂഷയും വചന ശുശ്രൂഷയുടെ സമാപനവും പരസ്പരം കയറി ഇറങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമ്മുടെ കുർബാനക്രമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ഒരുക്കം അല്ലെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ വചന ശുശ്രൂഷയുടെ സമാപനത്തിന് ശേഷം ഈ ഒരുക്ക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാമെന്നാണ് കരുതുക. ഞാനിത് ഇടയ്ക്ക് പറയുവാനായിട്ടുള്ള കാരണം, ചിലപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും, ഇത് വചന ശുശ്രൂഷയുടെ ഭാഗമാണോ ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമാണോ എന്നുള്ളത്. കാരണം വചന ശുശ്രൂഷയുടെ സമാപനത്തിലെ കറസുസായുടെ സമയത്താണല്ലോ പുരോഹിതൻ സാധാരണയായി ഒരുക്ക ശുശ്രൂഷ നടത്തുന്നതായിട്ട് നമ്മൾ കാണും. നമ്മുടെ കുർബാന പുസ്തകത്തിൽ മറ്റവസരങ്ങളിൽ അത് ഒരുക്കുവാനായിട്ടുള്ള അവസരമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ സാധാരണയായി നമ്മുടെ കുർബാനക്രമത്തിൽ കാണുന്ന പ്രകാരമായതുകൊണ്ട് അതിനെക്കുറിച്ച് മുൻപേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഈ വചന ശുശ്രൂഷയുടെ സമാപന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവുകയാണ്.
സമാപന പ്രാർത്ഥന കാറസൂസായുടെ സമാപനത്തിൽ നമുക്ക് നമ്മെയും നമുക്കുള്ളതിനെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞ് ശുശ്രൂഷി പറഞ്ഞു കഴിയുമ്പോൾ ഈ സമാപന ശുശ്രൂഷ സമാപന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചന ശുശ്രൂഷയുടെ പുരോഹിതൻ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചൊല്ലുന്നതാണ് സമാപന പ്രാർത്ഥന. ഇപ്പോൾ നമ്മുടെ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ സമാപന പ്രാർത്ഥന ഏതെന്ന് ചോദിച്ചാൽ കാറോസുസായ്ക്ക് ശേഷം വരുന്ന പുരോഹിതൻ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഇതിൻ്റെ സമാപന പ്രാർത്ഥന എന്ന് പറയുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനാ രീതി തന്നെ ഒരു ഉളവായി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ പ്രതീകമാണ് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന രീതി. പുരോഹിതൻ ഇപ്രകാരം കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവജനത്തിന് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, ലോകം മുഴുവന് വേണ്ടിയിട്ടും പുരോഹിതൻ മധ്യസ്ഥം വഹിക്കുകയാണ്. ഇതിനെ മറ്റൊരു തരത്തിൽ, ഒരു ആധ്യാത്മികമായ തലത്തിൽ കൂടി നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ഈശോയുടെ ബലിയുടെ, കുരിശിലെ ബലിയുടെ അതേ പ്രതീകാത്മകത ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം പുരോഹിതൻ കരങ്ങൾ വിരിച്ചു പിടിക്കുമ്പോൾ അത് ഈശോയുടെ കുരിശിലെ മരണത്തെ, അല്ലെങ്കിൽ അവൻ്റെ കുരിശുമരണത്തെ അവൻ കുരിശിലെപ്രകാരമായിരുന്നുവോ അതിനെ അതേപോലെ തന്നെയുള്ള ഒരു പ്രതീകമാണ് നമുക്ക് കിട്ടുക. കുരിശിൻ്റെ അതേ ആകൃതിയിലാണ് നമ്മൾക്ക് ലഭ്യമാവുക. അപ്പോൾ ഈശോയുടെ കുരിശിലെ ബലി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ലോകത്തിന് വേണ്ടിയിട്ട് പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നതാണ് അവൻ്റെ സ്കീപ്പ മരണവും പീഡാസഹനവും ഉദ്ധാനവുമൊക്കെ. അതിൻ്റെ പ്രധാന ഭാഗമായ മരണം, അവൻ്റെ കുരിശുമരണം, സ്കീപ്പ മരണം. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലുള്ള മധ്യസ്ഥമാണ്. അതുകൊണ്ടാണ് പിതൃഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പുരോഹിതൻ നോക്കി നിന്നുകൊണ്ട് ഈശോ ലോകത്തിന് വേണ്ടി ബലിയായിത്തീർന്നതുപോലെ, മധ്യസ്ഥനായിത്തീർന്നതുപോലെ പുരോഹിതനും ദൈവജനത്തിന് വേണ്ടി പിതാവിൻ്റെ മുൻപിൽ മധ്യസ്ഥം വഹിക്കുകയാണ് ചെയ്യുക. അവിടെയാണ് കർത്താവിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ, ത്രിത്വയ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം പേറുന്ന പരിശുദ്ധ മധുബഹായുടെ മുമ്പിൽ പുരോഹിതൻ കരങ്ങൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥവും നമുക്ക് ലഭ്യമാവുക. അതൊരിക്കലും കർത്താവിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഉള്ള മധ്യസ്ഥത്തിന് വിപരീതമാകുന്ന ഒരു അനുഭവമല്ല എന്നുകൂടി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇങ്ങനെ പുരോഹിതൻ കുരിശിലെ ബലിയുടെ അതേ രീതിയിൽ തൻ്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ശാരീരികമായ ഒരു നിലപാട് കൂടിയാണ് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടിയിട്ട് പുരോഹിതൻ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് വചന ശുശ്രൂഷ സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളും ദൈവമായ വചനമായ ഈശോയെ തന്നെയാണ്. ആ ഈശോ തന്നെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, സുവിശേഷം കൊണ്ട് മുഖം മറച്ച് പുരോഹിതൻ മിശിഹായുടെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ മിശിഹായുടെ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവജനത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ സ്ഥാനം സംജാതമാക്കിയതിന് ശേഷം തൻ്റെ പീഡാസഹന മരണങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സ്ലീവായും സുവിശേഷവും പീഠത്തിന്മേൽ വെച്ചുകൊണ്ട് ആത്മാവും ശരീരവും വേർപെട്ടതിൻ്റെ അവൻ്റെ മരണത്തിൻ്റെ അനുസ്മരണം നടത്തിക്കൊണ്ട് അതേ അർത്ഥത്തിൽ തന്നെ പുരോഹിതൻ തൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രതീകാത്മകത സ്വീകരിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് ദൈവജനത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് മുഴുവനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, മധ്യസ്ഥം വഹിക്കുകയാണ് ചെയ്യുക. പുരാതന പാരമ്പര്യത്തിൽ ആരാധനാക്രമ രീതിയിൽ മാമോദിസാർത്ഥികൾ പങ്കെടുത്തിരുന്ന ഈ ഭാഗം വരെ തുടർന്ന് വരുന്ന പറഞ്ഞയക്കൽ ശുശ്രൂഷ, തുടർന്ന് അവർക്ക് ഒരു ആശീർവാദം കൂടി കൊടുത്ത് പറഞ്ഞു വിടുന്നത് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് മാമോദിസാർത്ഥികൾ കുർബാനയിലെ പങ്കാളിത്തം അവസാനിപ്പിക്കുമായിരുന്നു, അവർ പുറത്തേക്ക് പോകുമായിരുന്നു. കാരണം തുടർന്നുള്ളത് വിശ്വാസികളുടെ, മാമോദിസ സ്വീകരിച്ച് വിശ്വാസികളുടെ ഗണത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭാഗമായതിനാലായിരുന്നു ഇപ്രകാരം നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷ നമ്മൾ സമാപിപ്പിക്കുകയാണ്. വചന ശുശ്രൂഷയുടെ സമാപനം ഈശോയുടെ കുരിശുമരണ
അവൻ്റെ പീഡാസഹനം മരണങ്ങളുടെ എന്ന വലിയ യാഥാർത്ഥ്യം അന്വർത്ഥമാക്കുകയാണ് ചെയ്യുക. നമുക്കും വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമായ മിശിഹായെ നമ്മളുടെ മധ്യത്തിൽ ദർശിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പിതാവിൻ്റെ മുമ്പിൽ നമ്മൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവിനെ, അവൻ്റെ ജീവിത ബലിയെ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ വചന ശുശ്രൂഷയിലൂടെ ഈശോ നമ്മളുടെ മധ്യത്തിൽ സന്നിഹിതനാകുന്നുവെന്ന് നമ്മൾ അനുഭവിച്ചറിയുകയായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.